ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മിറ്റിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നതും ഏറ്റവും കൂടുതൽ പേര് ജോയിൻ ചെയ്തതുമായ ബെസ്റ്റ് പോളിസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കുറച്ച് സംശയങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്ലാൻ്റെ പേര് ജീവൻ ഉമങ്ങ്. ഇതിൻ്റെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിനെ കുറിച്ച് തന്നെ ഒരുപാട് പേര് ചോദിച്ച സംശയങ്ങൾക്കാണ് ഞാനിന്ന് മറുപടി പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾ കാണാത്തവർക്ക് അത് കാണാം. ഓക്കെ, അപ്പം ഞാൻ അന്ന് പറഞ്ഞിരിക്കുന്ന പ്ലാൻ ഒരു എക്സാമ്പിൾ സഹിതമാണ് ഞാൻ പറഞ്ഞത്. ഒരു 50 ലാക്കിൻ്റെ ജീവൻ ഉമങ്ങ് നിങ്ങൾ ഒരു 4 ലാക്ക് പ്രീമിയം, ഇയർലി പ്രീമിയം അടച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ്. എക്സാമ്പിൾ, ഒരു 33 ഏജ് ഉള്ള ആളുടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ചോദിച്ചൊരു സംശയം, ഇതിൽ ഗ്യാരണ്ടീഡ് ആണോ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫുൾ എമൗണ്ട് ഗ്യാരണ്ടീഡ് ആണോ? ഇതിലെല്ലാ എമൗണ്ടും ഗ്യാരണ്ടീഡ് അല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗ്യാരണ്ടീഡ് എമൗണ്ട് ഞാനൊരു 15 വർഷം നിങ്ങൾ അടയ്ക്കുന്ന, ഏകദേശം നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയം 4 ലാക്സ് ആണ് ഇയർലി പ്രീമിയം വരുന്നത്. ആ പ്രീമിയം 15 വർഷം നിങ്ങൾ അടച്ചാൽ ലൈഫ് ലോങ്, 16-ാമത്തെ വർഷം മുതൽ എന്ന് വരെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അന്ന് വരെ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. അതുപോലെ വേറൊരു ഗ്യാരണ്ടീഡ് എമൗണ്ട് ഇതിൽ സമ്മഷ്യേഡ്, 50 ലാക്കാണ് ഇതിൽ സമ്മഷ്യേഡ്. അതായത് പോളിസി ജോയിൻ ചെയ്യുമ്പോൾ മുതൽ നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 50 ലാക്കാണ്. അതൊരു ആക്സിഡൻ്റൽ ആൻഡ് ഡിസബിലിറ്റി റൈഡർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്സിഡൻ്റൽ ഡെത്തിൻ്റെ ബെനിഫിറ്റ് 1 crore. അപ്പോൾ ഒരു നാച്ചുറൽ ഡെത്താണ് സംഭവിക്കുന്നതെങ്കിൽ 50 ലാക്ക് ഗ്യാരണ്ടീഡ്. അതൊരു ആക്സിഡൻ്റൽ ഡെത്താണെങ്കിൽ 1 crore ഗ്യാരണ്ടീഡ്. ഇനി ആക്സിഡൻ്റ് മൂലം ഒരു പെർമനൻ്റ് ഡിസേബിൾ ആയാൽ മന്ത്ലി 41,000 ഗ്യാരണ്ടീഡ്. തുടർന്ന് നിങ്ങൾക്ക് പ്രീമിയം അടയ്ക്കേണ്ട, പ്രീമിയം കമ്പനി അടയ്ക്കും. നിങ്ങൾക്ക് ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ബെനിഫിറ്റും കിട്ടുന്നതാണ്. അതെല്ലാം ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ ഗ്യാരണ്ടീഡ് അല്ലാത്ത എമൗണ്ട്, അതായത് 50 ലാക്ക് പ്ലസ് ബോണസ് ആണ് നിങ്ങൾക്ക് ഓരോ വർഷം കഴിയുന്തോറും നിങ്ങളുടെ നാച്ചുറൽ ഡെത്തിൻ്റെ ഇത് കൂടിക്കൂടി വരുന്നത്, നാച്ചുറൽ ഡെത്തിൻ്റെ കവറേജ് കൂടിക്കൂടി വരുന്നത് 50 ലാക്ക് പ്ലസ് ബോണസാണ്. ഈ ബോണസ് ഞാൻ ലാസ്റ്റ് ഇയറിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിൽ ചെറിയ വേരിയേഷൻ വരാം, കാരണം ഓരോ വർഷം LIC അതാത് വർഷത്തെ ബോണസാണ് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷത്തിൻ്റെ ബോണസിനെ അപേക്ഷിച്ച് അടുത്ത വർഷം ചിലപ്പോൾ കുറച്ച് കുറയാം, ചിലപ്പോൾ കുറച്ച് കൂടാം. അപ്പോൾ അതിൻ്റേതായ ഒരു വേരിയേഷൻ വരാം. പക്ഷേ 50 ലാക്ക് നാച്ചുറൽ ഡെത്ത് ഗ്യാരണ്ടീഡ് ആണ്, 1 crore ആക്സിഡൻ്റൽ ഡെത്ത് ഗ്യാരണ്ടീഡ് ആണ്. 15 വർഷം നിങ്ങൾ അടയ്ക്കുന്ന എമൗണ്ട് ഏകദേശം, അതായത് ഇതിലൊരു 4 ലാക്കാണ് വരുന്നത്, ആ 4 ലാക്ക് ലൈഫ് ലോങ്, അതായത് സമ്മഷ്വേഡിൻ്റെ 8% ഗ്യാരണ്ടീഡ്. അത് നമ്മൾ ബോണ്ടിൽ അടിച്ചു തരുന്നതാണ്, അത് ഗ്യാരണ്ടീഡ് ആണ്. അത് ജീവിതകാലം മുഴുവൻ എന്ന് വരെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അന്ന് വരെ ഈ എമൗണ്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഈ പോളിസിയിൽ ചേർന്നാൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടോ? ഉണ്ട്. ഇതിൽ നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയം ഇൻകം ടാക്സ് ആക്ട് 80C അനുസരിച്ച്, സെക്ഷൻ 80C അനുസരിച്ച് എക്സെംപ്റ്റഡ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തിരിച്ച് കിട്ടുന്ന എമൗണ്ട് ടോട്ടലി ടാക്സ് ഫ്രീ ആണ്. ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ 1010D അനുസരിച്ച് ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്, എത്ര കൂടുതൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയാലും അതെല്ലാം ടോട്ടലി ടാക്സ് ഫ്രീ ആണ്. പിന്നെ നിങ്ങൾക്ക് ഒരുള്ളൊരു സംശയം, ഈ പോളിസിയിൽ കിട്ടുന്ന പെൻഷൻ, അതായത് 16-ാമത്തെ വർഷം മുതൽ കിട്ടുന്ന ഗ്യാരണ്ടീഡ് പെൻഷൻ മന്ത്ലി ആയിട്ട് കിട്ടുമോ? അതായത് ഈ പോളിസിയിൽ നിങ്ങൾ ഒരു പോളിസി ആയിട്ടാണ് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിട്ടേൺസ് എപ്പോഴും ഇയർലി മോഡലാണ് കിട്ടുന്നത്. അപ്പോൾ മന്ത്ലി പെൻഷൻ വേണമെന്നുള്ളവർക്ക് ഒരു പോളിസി ആയിട്ട് എടുക്കുന്നതിന് പകരം 12 പോളിസി ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്യാം. 12 പോളിസി ആയിട്ട് എടുക്കുമ്പോഴും ഇയർലി പ്രീമിയം നിങ്ങൾ അടയ്ക്കുമ്പോൾ എല്ലാ മാസം ആദ്യം അടയ്ക്കുന്നത് ഒറ്റ പേയ്മെൻറ്റിൽ, ഇയർലി മോഡൽ ഒറ്റ പേയ്മെൻറ്റിൽ അടയ്ക്കാം. പക്ഷേ നെക്സ്റ്റ് ഇയർ മുതൽ ഓരോ മാസവും നിങ്ങൾക്ക് പ്രീമിയം ഉണ്ടാവും. അതായത് ഓരോ പോളിസിയുടെ ഇയർലി പ്രീമിയം എല്ലാ മാസവും നിങ്ങൾ പ്രീമിയം അടയ്ക്കും. അത് അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമ്പോൾ എല്ലാ മാസവും മന്ത്ലി പെൻഷൻ പോലെ നിങ്ങൾക്ക് കിട്ടും. അതായത് ഇതിൻ്റെ പേയ്മെൻറ്റ് ഇയർലി ആണ്. നിങ്ങൾക്ക് മന്ത്ലി മോഡ് വേണമെങ്കിൽ 12 പോളിസി ആയിട്ട് ഇത് എടുത്താൽ നിങ്ങൾക്ക് മന്ത്ലി പെൻഷൻ എന്നുള്ള രീതിയിൽ ഇത് യൂസ് ചെയ്യാം. ഈ പോളിസിയിൽ 16-ാമത്തെ വർഷം മുതൽ പെൻഷനായിട്ട് മാത്രമേ ആണോ കിട്ടുള്ളൂ, വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് അഡീഷണൽ ആയിട്ടുണ്ടോ? ഉണ്ട്.
ഇതില് നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. പ്ലസ് നിങ്ങൾക്ക് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു എമൗണ്ട് കൂടുതൽ ആവശ്യം വന്നാൽ, ഒരു ബൾക്ക് എമൗണ്ട് ആവശ്യം വന്നാൽ നിങ്ങൾക്ക് തന്നെ ഈ പോളിസി സറണ്ടർ ചെയ്ത് ഒരു എമൗണ്ട്, അത് നല്ലൊരു വലിയൊരു എമൗണ്ട് ആണ്, അത് നിങ്ങൾക്ക് തന്നെ വിഡ്രോ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് ആയിട്ട് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കാം. ആഫ്റ്റർ ഡെത്ത് നിങ്ങളുടെ നോമിനിക്ക് ഈ ഒരു ബൾക്ക് എമൗണ്ട് ഒരുമിച്ച് കിട്ടുന്നതാണ്. ഈ പോളിസി സിംഗിൾ പ്രീമിയം ആയിട്ട് അടയ്ക്കാൻ പറ്റും, അതായത് ഒറ്റ പ്രാവശ്യം മാത്രം ഒരു പ്രീമിയം അടച്ചിട്ട് ഈ പോളിസി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സിംഗിൾ പ്രീമിയം ആയിട്ട് പറ്റില്ല. പക്ഷെ രണ്ട് വർഷമെങ്കിലും നിങ്ങൾ പ്രീമിയം അടച്ചാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് 16-ാമത്തെ വർഷം മുതൽ ഒരു എമൗണ്ട് കിട്ടും. നിങ്ങൾ അടച്ചതിൻ്റെ പ്രൊപ്പോർഷനേറ്റായിട്ട്, ഞാനിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നിങ്ങൾ രണ്ട് വർഷമെങ്കിലും മിനിമം പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ ഏകദേശം 800,000 നിങ്ങൾ പ്രീമിയം അടയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 16-ാമത്തെ വർഷം മുതൽ 53,000 രൂപ വെച്ചിട്ട് ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് പെൻഷനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ പ്രൊപ്പോർഷനേറ്റ് ഒരു കവറേജും കിട്ടും. പക്ഷെ രണ്ട് വർഷം നിങ്ങൾ മിനിമം പ്രീമിയം അടയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇതിൽ റൈഡേഴ്സ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം റൈഡേഴ്സ് നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 15 രണ്ട് വർഷം മാത്രം പ്രീമിയം അടയ്ക്കുമ്പോൾ ആ രണ്ട് വർഷത്തേക്ക് റൈഡേഴ്സിൻ്റെ ബെനിഫിറ്റ് കിട്ടും, പക്ഷെ അതിന് ശേഷം റൈഡേഴ്സിൻ്റെ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ ബേസിക് പ്രീമിയം മാത്രം അടയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾക്ക് 16-ാമത്തെ വർഷം മുതൽ ഗ്യാരണ്ടീഡ് ആയിട്ട് എമൗണ്ട് നിങ്ങൾ അടച്ചതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, ഇപ്പോൾ ഈ എക്സാമ്പിളിൽ 53,000, അത് എല്ലാ വർഷവും ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം മിനിമം രണ്ട് വർഷമെങ്കിലും അടയ്ക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. പക്ഷെ എത്രത്തോളം വർഷം നിങ്ങൾ കൂടുതൽ അടയ്ക്കുന്നോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് പെൻഷൻ കൂടിക്കൂടി കിട്ടും. NRIsന് ഈ പോളിസി എടുക്കാൻ പറ്റുമോ? പറ്റും. NRIsനും ഈ പോളിസി എടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ ഒരു ക്രിട്ടിക്കൽ ഇല്ലസ് റൈഡറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ക്രിട്ടിക്കൽ ഇല്ലസ് റൈഡർ NRIsന് ആഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുപോലെ 90 ദിവസം മുതൽ 55 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. പക്ഷേ 55 വയസ്സ് വരെയുള്ളവർക്ക് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞാലും ഇതിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മേജറായിട്ട് എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഹെൽത്ത് പ്ലസ് വെൽത്ത് ഇൻഷുറൻസിൽ ഒരു ക്രൈറ്റീരിയ ആണ്. NRIsന് ഈ പോളിസി എടുക്കാനായിട്ട് നാട്ടിൽ വരേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. NRIsന് വേണമെങ്കിൽ അവിടെ ഇരുന്നിട്ട് തന്നെ പോളിസി എടുക്കാം. പക്ഷേ അതിൽ ഈ പോളിസിയിൽ എടുക്കണമെങ്കിൽ, ഈ പോളിസിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഏജും നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമ്മഷയോടും അനുസരിച്ച് ഇതിലൊരു മെഡിക്കൽ ചെക്കപ്പും എല്ലാം വരും. അപ്പോൾ ആ മെഡിക്കൽ നിങ്ങൾ ഏത് കൺട്രിയിലാണോ അവിടെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോളിസിയിൽ ജോയിൻ ചെയ്യാം. അതുപോലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് കോവിഡ് നെഗറ്റീവ് ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടി നിങ്ങളുടെ കൺട്രിയിൽ നിന്ന് ആ ഒരു സർട്ടിഫിക്കറ്റും കൂടി കിട്ടണം. പിന്നെ മെഡിക്കൽ നിങ്ങളെടുക്കുന്ന ചെറിയ സമ്മഷയുടെ ആണെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ വീഡിയോ മെഡിക്കൽ ആയിട്ട് എടുക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ട്. ഇപ്പോൾ അത് നിങ്ങളെടുക്കുന്ന സമ്മഷ്വേഡിൻ്റെ നിങ്ങളുടെ ഏജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ജീവൻ ഉമങ്ങ് പോളിസി മാർക്കറ്റായിട്ട് ഷെയർ മാർക്കറ്റായിട്ട് റിലേറ്റഡ് ആണോ? അല്ല. ഇത് ഷെയർ മാർക്കറ്റായിട്ട് റിലേറ്റഡ് അല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ആണ്. അത് LIC പോളിസി ബോണ്ടിലും അടിച്ചു തരുന്നതാണ്. അത് ഗ്യാരണ്ടീഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മാർക്കറ്റിൻ്റെ ഷെയർ മാർക്കറ്റിൻ്റെ ഒരു ഫ്ലക്ച്വേഷനും ഈ പോളിസീനെ അഫക്റ്റ് ചെയ്യില്ല. ഈ പോളിസിയിൽ ഏതെല്ലാം റൈഡേഴ്സ് ആഡ് ചെയ്യാം? ഇതിൽ ആക്സിഡൻ്റൽ ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി, ടേം റൈഡർ, ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ, ഈ 4 റൈഡേഴ്സ് ആണുള്ളത്. ഇതിൽ 3 റൈഡേഴ്സ് എങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതായത് ആക്സിഡൻ്റൽ ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി റൈഡറും ഏതെങ്കിലും ഒരെണ്ണമാണ് ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ ഈ 3 റൈഡേഴ്സ് ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ ഏജൻസ് ഉൾപ്പെടെ പലരും എന്നെ വിളിച്ച് ചോദിച്ചൊരു സംശയമാണ്, ഇതിൽ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറിൻ്റെ പ്രീമിയം 15 വർഷം അടച്ചാൽ മതി, പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അതായത് 35 വർഷം അല്ലെങ്കിൽ 75 വയസ്സ് ഏതാണോ ആദ്യം വരുന്നത്, നിങ്ങൾ പോളിസി ജോയിൻ ചെയ്തിട്ട് ഏതാണോ ആദ്യം വരുന്നത് അതുവരെ ഇതിലെ ഈ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറിൻ്റെ ബെനിഫിറ്റ് അവൈലബിൾ ആണ്. പക്ഷെ NRIsന് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ ആഡ് ചെയ്തെടുക്കാൻ പറ്റില്ല.
നാട്ടിലുള്ളവർക്കും ഐ ടി ആർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ഈ ക്രിറ്റിക്കൽ ഇൽനെസ് റൈഡർ ആഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് 35 വർഷം അല്ലെങ്കിൽ 75 വയസ്സ് ഏതാണോ പോളിസി ജോയിൻ ചെയ്തിട്ട് ആദ്യം വരുന്നത് അന്ന് വരെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് അവൈലബിൾ ആണ്. പോളിസി സറണ്ടർ ചെയ്യണമെങ്കിൽ എത്ര വർഷം മിനിമം പ്രീമിയം അടയ്ക്കണം? അതായത് മിനിമം 2 വർഷമെങ്കിലും പ്രീമിയം അടച്ചാൽ നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും ഈ പോളിസി സറണ്ടർ ചെയ്യാം. പക്ഷെ നേരത്തെ പോളിസി സറണ്ടർ ചെയ്യുന്നത് എപ്പോഴും നഷ്ടമായിരിക്കും. 2 വർഷം നിങ്ങൾ പ്രീമിയം അടച്ചിട്ട് ഈ 2 വർഷം കംപ്ലീറ്റ് ആവുമ്പോൾ തന്നെ സറണ്ടർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അടച്ച എമൗണ്ടിനേലും കുറഞ്ഞ എമൗണ്ടാണ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ സറണ്ടർ ചെയ്യുവാണെങ്കിൽ കിട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾ എത്ര വർഷം പ്രീമിയം കൂടുതൽ അടയ്ക്കണോ അതിൻ്റെ അനുസരിച്ച് സറണ്ടർ വാല്യൂ കൂടിക്കൂടി വരും. ഇതിൽ പ്രീമിയം അടയ്ക്കാനായിട്ട് ഏതൊക്കെ മോഡുണ്ട്? ഇയർലി മാത്രമാണോ പറ്റുള്ളൂ? അല്ല, ഇതിൽ പ്രീമിയം അടയ്ക്കുന്നത് ഇയർലി, ഹാഫ് ഇയർലി, ക്വാർട്ടർലി, മന്ത്ലി, ഏത് മോഡിൽ വേണമെങ്കിലും നമുക്ക് പ്രീമിയം അടയ്ക്കാം. മന്ത്ലി മോഡിലാണ് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നത് എങ്കിൽ ആദ്യത്തെ 2 മാസത്തെ നമ്മൾ ക്യാഷായിട്ടോ ചെക്കായിട്ടോ പേയ്മെൻറ്റ് നടത്തണം. അതിനുശേഷം 3ാമത്തെ മാസം മുതൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ഡിഡക്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ഇയർലിയോ മോഡാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും അടയ്ക്കാം. ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് പോകുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ചെക്ക് ത്രൂ അടയ്ക്കാം, ഓൺലൈൻ അടയ്ക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഒപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി LIC പോളിസി ഉള്ള ഒരാൾക്ക് ജീവൻ ഉമങ്ങ് പോളിസി വീണ്ടും എടുക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഷുറൻസും കൂടുതൽ ആവശ്യമാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാം. അതിൽ വരുന്ന ഒരു കണ്ടീഷൻ, നിങ്ങൾ പുതിയതായിട്ടൊരു പോളിസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് LIC പഴയത് വേറെ ഏതൊക്കെ പോളിസികളുണ്ടോ അത് ഏത് അതിൻ്റെ പോളിസി നമ്പർ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ മെൻഷൻ ചെയ്യണം. ഒരാൾക്ക് എത്ര പോളിസികൾ വേണമെങ്കിലും എടുക്കാം. അത് എടുക്കുന്ന ആളുടെ ഏജ്, ആളുടെ ഇൻകം, ആളുടെ ഹെൽത്ത്, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. എത്ര പോളിസികൾ വേണമെങ്കിൽ ഒരാൾക്ക് ജോയിൻ ചെയ്യാം. ഉമങ്ങിനെ കുറിച്ചിട്ട് ഓൾമോസ്റ്റ് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന എല്ലാ സംശയങ്ങൾക്കും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തോളാം. എൻ്റെ വാട്സപ്പ് നമ്പർ 9526874469. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ